ദൈവനാമത്തിന് മഹത്വം. ഇത് അതിരാവിലെ തിരുസന്നിധി എന്ന പ്രഭാത പ്രാർത്ഥനാവേളയാണ്. ഈ ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയ സ്നേഹിതരെയും ഞങ്ങൾ വളരെ സ്നേഹത്തോടെ പവർവിഷൻ ടി വിയിൽ നിന്നും വന്ദനം ചെയ്യുന്നു. വരുവിൻ, നമുക്ക് ഒരുമിച്ച് അടുത്ത ഒരു മണിക്കൂർ സമയം ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ചിലവഴിക്കാം. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുകയും വചനം ധ്യാനിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവശക്തി പ്രാപിച്ചുകൊണ്ട്, ദൈവീയ ആലോചന കേട്ടുകൊണ്ട് ഒരു ദിവസത്തിനായി ഒരുങ്ങാം. അങ്ങനെ നമ്മൾ ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ചുവടുകൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടും. നമ്മുടെ പ്രവൃത്തികൾ ദൈവഹിതപ്രകാരമുള്ളതായി മാറും. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം. ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 20:28. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ്, താൻ ആളുകളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാൻ വന്നു എന്നുള്ളതാണ്. നാം മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം, എന്തൊക്കെ സഹായങ്ങളും സേവനങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് പലപ്പോഴും. എന്നാൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സേവനം ചെയ്യാൻ കഴിയും എന്ന ചിന്ത പലപ്പോഴും കുറഞ്ഞു പോകാറുണ്ട്. ചൈനയിൽ സുവിശേഷത്തിന് വേണ്ടി ധീരമായി പ്രവർത്തിച്ച ലോക പ്രശസ്ത മിഷണറി ആയിരുന്നു ഹഡ്സൺ ടെയ്ലർ. അദ്ദേഹം ചൈന ഇൻലാൻഡ് മിഷൻ എന്ന മിഷൻ സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അതിന് മുൻപായി തന്നെ പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞത്, പ്രഗത്ഭനും പ്രശസ്തനുമായ പ്രഭാഷകനായ ഹഡ്സൺ ടെയ്ലർ ഇപ്പോൾ സംസാരിക്കും. അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ ആദ്യം പറഞ്ഞു, ഒരു തിരുത്തുണ്ട്, ഞാൻ പ്രഗത്ഭനായ യജമാനൻ്റെ എളിയ ദാസൻ മാത്രമാണ്. അത് വാക്കിൽ മാത്രമല്ല, അദ്ദേഹം പ്രവൃത്തിയിൽ തെളിവിച്ച നിരവധി സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ താനും തന്നോട് കൂടെയുള്ള പ്രവർത്തകരും ഒരു പകൽ മുഴുവൻ നീണ്ട യാത്രയും ഒരുപാട് മൈലുകൾ നടന്ന് ശുശ്രൂഷകൾ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശരായി അവർ വന്നു. അതിൽ തന്നോട് കൂടെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ അധ്വാനിച്ചു. അതിനുശേഷം തൻ്റെ വൃത്തിഹീനമായ പൊടിയൊക്കെ പിടിച്ച് ആ ഷൂസ് തൻ്റെ റൂമിന് പുറത്ത് വെളിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ ഈ യൗവനക്കാരനായ ശുശ്രൂഷകൻ എഴുന്നേറ്റ് വന്നപ്പോഴുണ്ട് തൻ്റെ ഷൂസ് മനോഹരമായി വൃത്തിയാക്കി ആരോ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ മിഷൻ സംഘടനയുടെ നേതാവായ ഹഡ്സൺ ടെയ്ലറാണ് അത് ചെയ്തത്. അത് ചെയ്യാനുള്ള കാരണം, സ്വന്തം ശിഷ്യന്മാരുടെ കാൽ കഴുകിയ ക്രിസ്തുവാണ് തൻ്റെ മുൻപിലുള്ള ചിത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ചിന്ത ഇതാണ്, ആളുകൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതല്ല, നമുക്ക് ആളുകൾക്ക് വേണ്ടി എന്ത് സേവനം ചെയ്യാം. അത് നാം എത്ര ഉയർന്ന പദവി വഹിക്കുന്ന ആളാണെങ്കിലും ഒരു ചെറിയ സേവനം ചെയ്യാൻ, ഒരു സഹായം ചെയ്യാൻ, ഒരു ദാസി മനോഭാവത്തോടെ ശുശ്രൂഷിപ്പാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ഗുരു കാണിച്ചു തന്നത്. അത് മടി കാണിക്കേണ്ടതില്ല. നമുക്കതിനുള്ള കൃപയും ജ്ഞാനവും വിവേകവും ദൈവം തരട്ടെ. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം. പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മറ്റൊരു ദിവസം കൂടി അങ്ങ് നൽകിയതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ അതിപരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു. അങ്ങ് അത്യുന്നതനും അതിപരിശുദ്ധനുമാണ്. സകല നാമത്തിലും മേലായ നാമമാണ് അങ്ങയുടെ നാമം. ഞങ്ങൾ ആ നാമത്തെ വാഴ്ത്തുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങളോട് ഞങ്ങൾ തിരുമുമ്പാകെ ഞങ്ങളുടെ ശിരസ്സുകളെ വണക്കുന്നു. ഞങ്ങൾ ഒരു ദിവസത്തിനായി തുടങ്ങുമ്പോൾ ഒരുമിച്ച് അങ്ങയിൽ ആശ്രയിക്കുന്നു. ഗുരു, അങ്ങ് കാണിച്ചു തന്ന ആ നല്ല മാതൃകകളെ പിൻപറ്റുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. മറ്റുള്ളവർ ഞങ്ങളെ ശുശ്രൂഷിക്കണമെന്നുള്ളതല്ല, ഞങ്ങൾക്ക് എന്ത് ശുശ്രൂഷ ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്ത തരണമേ. അതിനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ മടികൂടാതെ ചെയ്യാനുള്ള മനസ്സ് നൽകണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് രാവിലെ തിരുസന്നതി എന്ന ഈ ധ്യാനവേളയിൽ ഞങ്ങൾ ഒരുമിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളോടും സംസാരിക്കണമേ. ഒരു ഫലപ്രദമായ ദിവസത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. തൃക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.